ഈ ജനാവലിയെ സാക്ഷി നിർത്തി വളരെ ഉത്തരവാദിത്വത്തോടെ കേരളത്തിന് DYFI ഒരു മുന്നറിയിപ്പ് നൽകുന്നു. ഇവിടെ മത്സരിച്ച കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ഉണ്ടല്ലോ, അദ്ദേഹത്തിന്റെ ഉചിതമാകുന്ന അദ്ദേഹത്തിന്റെ അലങ്കാര പദം കേരളം കണ്ട ഏറ്റവും വലിയ പൊളിറ്റിക്കൽ പോയിസണാണ്, ഒരു സംശയവും വേണ്ട. ഈ ഷാഫി പറമ്പിൽ ഞാൻ ആവർത്തിച്ചു പറയുന്നു, ഉത്തരവാദിത്വത്തോടെ പറയുന്നു, വടകരയിലെ ഈ മഹത്തായ ജനാവലിയ സാക്ഷി നിർത്തി ആവർത്തിച്ചു DYFI മുന്നറിയിപ്പ് കേരളത്തിന് നൽകുന്നു. കേരളം കണ്ട ഏറ്റവും വലിയ പൊളിറ്റിക്കൽ പോയിസന്റെ പേരാണ് ഷാഫി പറമ്പിൽ. മതമല്ല 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 പ്രശ്നം, എങ്ങനെ ജീവിക്കുമെന്നാണ് പ്രശ്നം. ഏതു മതക്കാരൻ എന്നല്ല പ്രശ്നം, എങ്ങനെ ജീവിക്കുമെന്നാണ് പ്രശ്നം. നെറ്റിയിൽ ചന്ദനം പൂശുന്ന ഹിന്ദുവും നിത്യം കുരിശു വരയ്ക്കും ക്രിസ്ത്യാനിയും നിസ്കരിച്ചിടും മുസൽമാനുമെല്ലാം ഒന്നാണ് മക്കളെ രക്തം ചുവപ്പ്. തായാട്ട് ശങ്കരൻ തുടരുകയാണ്. തൂവെള്ള വസ്ത്രം ധരിച്ച് കൊച്ചരിപ്രാവുകളെ പോലെ ജില്ലാ ആസ്ഥാനങ്ങളിലേക്ക് മുദ്രാവാക്യം വിളിച്ചു നീങ്ങിയ DYFI വോളണ്ടിയർമാരുടെ വർഗീയ വിരുദ്ധ മാർച്ച് ജീവിതത്തിൽ തന്നെ ഒരനുഭവമായിരുന്നുവെന്ന് തായാട്ട് ശങ്കരൻ കുറിക്കുന്നു. ഈ മുദ്രാവാക്യം ഈ പുതിയ കാലത്ത് വേറൊരു തരത്തിൽ ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? 1983 സംഘപരിവാരത്തിനെതിരെ ഞങ്ങൾ ഉയർത്തിയ മുദ്രാവാക്യം, RSS കേരളത്തിൽ വലിയ തോതിൽ ആസൂത്രിതമായി വിഷം കലക്കാൻ ശ്രമിച്ച കാലത്ത് അതിനെതിരെ ജനമനസ്സുകളെ ഒന്നിപ്പിക്കാൻ DYFI വിളിച്ച ഈ മുദ്രാവാക്യമാണ്. കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് ലീഗിന്റെ ഒരു വർഗീയ പ്രഭാഷകർക്ക് നിസ്സംശയം പറയാൻ കഴിയുന്ന KM ഷാജി ഈ മുദ്രാവാക്യത്തിന്റെ ഒരു ഭാഗം അടർത്തിയെടുത്താണ് പറഞ്ഞത്, മതമല്ല 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 പ്രശ്നം എന്ന് പറഞ്ഞു നിർത്തിയിട്ട് പറഞ്ഞു, മതമാണ് 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 പ്രശ്നം. സാഹചര്യങ്ങളിൽ നിന്ന് വാക്കുകളെ അടർത്തിയെടുത്ത്, മുദ്രാവാക്യങ്ങളെ അടർത്തിയെടുത്ത്, സാഹചര്യങ്ങളിൽ നിന്ന് ഏറെ വ്യത്യസ്തമായ ഒരു പുതിയ പ്രതലം സൃഷ്ടിച്ച് മനുഷ്യരിൽ തെറ്റിദ്ധാരണ പടർത്തുക. വടകരയിൽ ഇതേ രീതിയായിരുന്നു ആദ്യം മുതൽ അവസാനം വരെ അവലംബിച്ചത്. വടകരയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി ലോക പറയുന്ന ലോകം തന്നെ അംഗീകരിക്കുന്ന പ്രിയപ്പെട്ട സഖാവ് KK ശൈലജ ടീച്ചറായിരുന്നു. ആ ടീച്ചർക്കെതിരെ ആരും മത്സരിച്ചോട്ടെ, പക്ഷെ മത്സരം ഒരു പൊളിറ്റിക്കൽ ബാറ്റിൽ ആകണ്ടേ? പൊളിറ്റിക്കൽ ബാറ്റിൽ എന്നതിനപ്പുറത്ത് വ്യാജ നിർമ്മിതികളുടെ ഒരു യുദ്ധ മുനമ്പ് സൃഷ്ടിക്കാനായിരുന്നു കോൺഗ്രസ് ശ്രമിച്ചത്. സ്ഥാനാർത്ഥിയായ ഒരാളെ കൊണ്ടുവന്ന അയാളാണ് ഈ ജനാവലിയെ സാക്ഷി നിർത്തി വളരെ ഉത്തരവാദിത്വത്തോടെ കേരളത്തിന് DYFI ഒരു മുന്നറിയിപ്പ് നൽകുന്നു. ഇവിടെ മത്സരിച്ച കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ഉണ്ടല്ലോ, അദ്ദേഹത്തിന്റെ ഉചിതമാകുന്ന അദ്ദേഹത്തിന്റെ അലങ്കാര പദം കേരളം കണ്ട ഏറ്റവും വലിയ പൊളിറ്റിക്കൽ പോയിസണാണ്, ഒരു സംശയവും വേണ്ട. ഈ ഷാഫി പറമ്പിൽ ഞാൻ ആവർത്തിച്ചു പറയുന്നു, ഉത്തരവാദിത്വത്തോടെ പറയുന്നു, വടകരയിലെ ഈ മഹത്തായ ജനാവലിയെ സാക്ഷി നിർത്തി ആവർത്തിച്ചു DYFI മുന്നറിയിപ്പ് കേരളത്തിന് നൽകുന്നു. കേരളം കണ്ട ഏറ്റവും വലിയ പൊളിറ്റിക്കൽ പോയിസന്റെ പേരാണ് ഷാഫി പറമ്പിൽ. ആ പൊളിറ്റിക്കൽ പോയിസൺ രാഷ്ട്രീയ വിഷം, കൊടും വിഷം. എന്താണ് ഇവിടെ ചിട്ടിയത്? വർഗീയത. ഇലക്ഷൻ വരുമ്പോൾ ഷാഫി എന്തിനായിരുന്നു ഈ വേജ പ്രതീതി സൃഷ്ടിച്ചത്? വ്യാജ പ്രചാരണം സൃഷ്ടിച്ചത് ആരുടെയൊക്കെ പേരിലാണ്? ആദരണീയരായ ശ്രീ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ അദ്ദേഹത്തിന്റെ വേജ തിരഞ്ഞെടുപ്പ് വേജ ലെറ്റർ പാഡ്, ആ ലെറ്റർ പാഡിൽ ഞാൻ ഓരോന്നോരോന്നായി എടുത്തു പറയുന്നില്ല. എന്തായിരുന്നു നിങ്ങളുടെ പ്രചരണം? ഈ കോൺഗ്രസ് ഈ പൊളിറ്റിക്കൽ പോയിസൺ എന്ന് ഞാൻ വിശേഷിപ്പിച്ച ഷാഫി പറമ്പിൽ, ആ ഷാഫി പറമ്പിലിന്റെ എന്താണ് അദ്ദേഹത്തിന്റെ നിലപാട്? അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിലേക്ക് ഒന്ന് കയറൂ, അദ്ദേഹത്തിന്റെ ഇന്നലകളിലെ നിലപാടുകളിലേക്ക് പോകൂ. ഫേസ്ബുക്കിൽ മാത്രമല്ല, പുറമേ പറഞ്ഞ നിലപാടുകൾ എല്ലാം ഫേസ്ബുക്കിൽ തന്നെ എഴുതണമെന്നില്ലല്ലോ. എന്തായിരുന്നു നിലപാടുകൾ? അദ്ദേഹത്തിന്റെ തട്ടകം എവിടെയായിരുന്നു? പാലക്കാടായിരുന്നു. അപ്പോഴും പാലക്കാട്, ഇപ്പോഴും പാലക്കാട്. പാലക്കാടായിരുന്ന അയാൾ വടകരയിലേക്ക് വരണമെന്ന് കരുതിയിട്ട് പോലുമില്ലാതിരുന്ന അയാൾ എന്തേ പൗരത്വ ഭേദഗത നിയമത്തിനെതിരെ ഒരു ശക്തമായ നിലപാടെടുത്തതായി നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഏക സിവിൽ കോഡിനെതിരെ നിലപാടെടുത്തതായി ഓർമ്മയുണ്ടോ?
അദ്ദേഹം എപ്പോഴെങ്കിലും അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠാ വിഷയത്തിൽ നട്ടല്ലുറപ്പുള്ള ഒരു നിലപാട് പറഞ്ഞതായി ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ടോ? ഇല്ല.